ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയുക, ഒരു സ്റ്റുഡിയോ റിവീലിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് കാണിച്ചുകൊണ്ട്. ഓൾറെഡി അങ്ങനത്തെ ഒരു വീഡിയോ കുറേ മുന്നേ വന്നിരുന്നു, ഏകദേശം 60 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ടൈമിലാണ് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ കുറേയേറെ ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചേഞ്ചുകളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ഞാൻ വാങ്ങിയ കുറച്ച് പുതിയ സാധനങ്ങളെയും കുറേ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ കൈമിലുള്ള ഗാഡ്ജറ്റ്സും ഞാൻ യൂസ് ചെയ്യുന്ന ഹെഡ്സെറ്റും ക്യാമറ അതൊക്കെ ഒന്നും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള സ്റ്റുഡിയോ ആണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 300 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോണ്ട് നമ്മൾ കുറച്ചും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. അവർ പഴയ വീഡിയോ കണ്ടവരാണെങ്കിൽ കുറച്ചും കൂടി എന്നെ അറിയുന്നവരായിരിക്കും. അതിൽ ഏകദേശം 100 വ്യൂ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാത്തിനും വ്യൂ കിട്ടുന്നില്ലെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ ഇടുന്നൊരു വീഡിയോ ഒരുവിധം നമ്മൾ ഈ 300 ആൾക്കാരും കാണുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നമ്മളായിട്ട് അടുക്കുക, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളായിട്ട് അടുക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വക എന്താ പറയുക, അതൊക്കെ ഞാൻ എൻ്റെ കൈമിലുള്ള ക്യാഷ് വെച്ചിട്ട് വാങ്ങിയതാണ്. അതായത് ആ അതന്നെ, വേറെ എനിക്ക് സ്പോൺസറോ അങ്ങനെയൊന്നും നടത്തിയതല്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ കുറച്ച് ഇങ്ങനെ എടുത്ത് വെച്ച് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളോടുകൂടി അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ എന്താ പറയുക, ഈ ഒരു യൂട്യൂബ് ചാനൽ തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വിചാരിച്ച് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾ കൂടുതൽ എന്താ പറയുക, ഇങ്ങനെ പറഞ്ഞ് മടിപ്പിക്കുന്നില്ല. നമുക്ക് ഞാൻ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് പോകാം. നിങ്ങൾ സ്റ്റുഡിയോ ജസ്റ്റ് കണ്ട് നിങ്ങളൊന്ന് വിലയിരുത്തുക, ഞാൻ എങ്ങനത്തെ സെറ്റപ്പിലാണ് സ്റ്റുഡിയോ എടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ അനുബന്ധം കാണുന്നവരാണെങ്കിൽ ഞാൻ എല്ലാ രസം പറയുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിന്ന് വിളിച്ചു. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SN7, ഇറ്റ്സ് മീ സച്ചിൻ. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റുഡിയോ റൂമിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇരുന്ന് വീഡിയോ എടുക്കുന്ന സ്ഥലവും സ്പോട്ടും എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നതും ഞാൻ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുമാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ഇരിക്കാൻ പോകുന്ന സ്ഥലം കാണിച്ചു തരാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ എങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത് ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടവർക്ക് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു പാർട്ട് എടുക്കുന്നത്. സോ 3, 2, 1 ബൂം. ഗൈസ്, ഇതാണ് ഞാൻ ഇരുന്ന് വീഡിയോ എടുക്കുന്ന സ്ഥലത. നിങ്ങൾക്കിത് ഈ കാണുന്ന സ്പോട്ടിൽ ഞാനിരിക്കും. ഇതാണ് നമ്മുടെ മെയിൻ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. ഈ കർട്ടൻ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് നല്ല ഡിസൈനുള്ള കർട്ടൻ ആവേണ്ടി പ്രത്യേകിച്ച് എക്സ്ട്രാ അതിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻ്റ് നടത്തേണ്ടി ഒന്നുമില്ല. അപ്പോൾ ഈ കർട്ടൻ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കും. എന്നിട്ട് ഇതാ, നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ട്രൈപോഡാണ്. ട്രൈപോഡൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങിൻ്റെ ഞാൻ മറ്റേ പ്ലേലിസ്റ്റ് നമ്മൾ ഐടാബ് കൊടുത്തിട്ട് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ, നമ്മളിവിടെതാ, ഇവിടെ ക്യാമറ വെക്കും, ഞാൻ അവിടെ ഇരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അനിയനെ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് വീഡിയോയ്ക്ക് മുന്നേ. അപ്പോൾ ഇല്ലെങ്കിൽ അവൻ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും ക്യാമറ എന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതാ, ഈ ഒരു സ്പോട്ടാണ് നമ്മളുടെ വീഡിയോ എടുക്കുന്നത്. ഇവിടെതാ, ഇതേപോലെ നമ്മൾ നമ്മളെ മറ്റേ ക്യാമറ വെക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ സ്പോട്ടിൽ അവിടെ ഇരിക്കും വീഡിയോ എടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ലൈറ്റിംഗ് ആണ്. ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഇതാ, ഒരു ലൈറ്റ് നിങ്ങൾ ഇവിടെ കാണുന്നില്ല. ഇതാ ഒരു ചെറിയൊരു ബൾബ്, ഈ ഒരു ചെറിയ ബൾബ് ഇടും. പിന്നെ ഇതാ, നമ്മളിതാ ഇവിടെ ഒരു ട്യൂബും കണ്ടില്ലേ, ഈ ഒരു ട്യൂബ് ഇടും. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ട്യൂബ് ഇടുമ്പോൾ ഇതിൻ്റെ ആ ഒരു വെളിച്ചം ഇങ്ങോട്ട് വരും. ഓക്കെ, പിന്നെ നമ്മളിതാ ഇവിടെ ഈ കാണുന്ന ഒരു ബൾബ് ഇടുമ്പോൾ എന്താ വെച്ചാൽ, ഇത് ഒരുവിധം എൻ്റെ ഫേസിലേക്ക് കിട്ടും ഈ ഒരു ലൈറ്റ്. ഞാൻ ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ആ ഒരു ലൈറ്റ് എൻ്റെ ഒരു ഫേസിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ലൈറ്റും എനിക്ക് എക്സ്ട്രാ വാങ്ങേണ്ടി വന്നില്ല. ഇനി ഇപ്പോൾ അഥവാ മാറ്റാനാണെങ്കിൽ ഈ ട്യൂബും ഈ 0 volt ബൾബും മാത്രം മാറ്റിയതി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ വരുന്നത്. അപ്പോൾ എന്താ പറയുക, എൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പ് ഞാൻ ഇരിക്കുന്ന സെറ്റപ്പാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സിലേക്ക് പോവാം. സോ ഗൈസ്, നിങ്ങൾ എൻ്റെ എന്താ പറയുക, ഞാൻ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് എൻ്റെ ക്യാമറയൊക്കെ കാണിച്ചു തരാം. ക്യാമറയൊക്കെ വളരെ സെക്യൂരിറ്റി കൂടിയ ഹൈ സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലത്താണ് വെക്കുന്നത്. ഡാമേജുകളൊന്നും വരാത്ത രീതിയിലുള്ളൊരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ ക്യാമറ വെച്ചിരിക്കുന്ന സ്പോട്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും ഇത് എൻ്റെ സ്റ്റഡി ടേബിളാണ്. അതായത് ഇവിടെ ഇങ്ങോട്ടൊക്കെ ഒരു പൊസിഷനൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ക്യാമറ ഇതിൻ്റെ ഉള്ളിൽ വെച്ചാണ്. ഇതിൽ സെക്യൂരിറ്റി കൂടിയ സ്ഥലം വേറെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് തുറക്കുമ്പോൾ ഇവിടെയാണ് എൻ്റെ സാധനങ്ങളൊക്കെ കിടക്കുന്നത്. ഇപ്പോൾ ഇതാ, നിങ്ങൾക്ക് കുറച്ച് വെളിച്ചം കൂട്ടി കാണിച്ചു തരാണെങ്കിൽ ഇതാണ് നമ്മളുടെ ക്യാമറ വരുന്നത്. ഇവിടെയാണ് നമ്മളുടെ വേറെ പെട്ടി കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇതൊക്കെയാണ് നമ്മളുടെ സാധനങ്ങൾ വരുന്നത്. ഇതാ, ഇത് ക്യാമറ,
അവിടെ വേറെ പെട്ടികൾ, പിന്നെ ചാർജറുകൾ, ഹെഡ്സെറ്റ്, ഫോണ്, അതേപോലെ ഇത് വേറൊരു കാർഡ്ബോർഡ്, ഇത് എന്ത് ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ ചില എൻ്റെ അൺബോക്സിങ് വീഡിയോസിലൊക്കെ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റൈറ്റിംഗ് പാഡാണ്. അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ അൺബോക്സിങ് വീഡിയോ ഒക്കെ യൂസ് ചെയ്ത് ഇതാ നമ്മളുടെ എന്താ പറയുക സിംപെക്സിൻ്റെ ഒരു ട്രൈപോഡ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോ സെറ്റപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. സോ ഗൈസ്, ഇതാണ് നമ്മളുടെ എന്താ പറയുക ക്യാമറ എന്നത് നമ്മളുടെ തല. ഒരു യൂട്യൂബറിന് ഏറ്റവും പ്രധാനമായി വേണ്ട ഒരു കാര്യമാണ് ക്യാമറ. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു ക്യാമറേനെ കുറിച്ചൊരു ഇട്ട വീഡിയോ ആണ്. ഇപ്പോൾ ഏകദേശം റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 5.7K മുകളിൽ വ്യൂ ഒക്കെ കിട്ടി. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ എന്നത് 1500D ആണ്, DSLR കാനോൺ DSLR. പിന്നെ അതിന് രണ്ട് ലെൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ രണ്ട് ലെൻസും അങ്ങനെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ക്യാമറ. ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഈ ക്യാമറേനെ കുറിച്ചാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ക്യാമറയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ട്രൈപോഡാണ് ഇത്, സിംപെക്സിൻ്റെ. ഞാൻ ഇതിൻ്റെയും അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളതൊക്കെ പോയി വിസിറ്റ് ചെയ്തിട്ട് നോക്കുക, കറക്റ്റായിട്ട് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രൈപോഡാണ് ഇത്, അടിപൊളി ട്രൈപോഡ് തന്നെയാണ്, സൂപ്പർ സാധനമാണ് കണ്ടോ. സിംപെക്സ് C606 എന്ന് പറഞ്ഞൊരു ട്രൈപോഡാണ്. അപ്പോൾ ആദ്യം വരുന്നത് ഇതാണ്. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഗൈസ്, ആദ്യം നിങ്ങളെൻ്റെ ക്യാമറ ഉണ്ട്. അപ്പോൾ ക്യാമറേൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഈ ക്യാമറയും ഇപ്പോൾ ഇത്രയും നാല് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ ക്യാമറയാണ്, കാനോൺ IXUS 190 എന്ന് പറഞ്ഞ ക്യാമറയാണ്. അപ്പോൾ ഈ ക്യാമറയും മറ്റേ ക്യാമറയും ഞാൻ വാങ്ങിയതല്ല, എനിക്ക് മാമൻ വാങ്ങി തന്നതാണ്. ആക്ച്വലി ഞാൻ 2 വർഷം മുന്നേ വീഡിയോ ഇട്ടുണ്ടായിരുന്ന കാര്യം നിങ്ങൾക്കറിയാം. പിന്നെ ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് വന്നത് ഈ ഒരു ക്യാമറ വന്നപ്പോഴാണ്. അപ്പോൾ ഇതിലാണ് ഫസ്റ്റ് വീഡിയോസൊക്കെ എടുത്തത്. മാമൻ പിന്നെ ഈ DSLR ക്യാമറ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തന്നതാണ്. അപ്പോൾ മാമനാണ് തന്നപ്പോൾ ഞാൻ എന്താ പറയുക യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇതാണ് എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ക്യാമറ. ഇതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു മാമൻ തന്നാലും സ്വന്തം തന്നെയാണ്. പക്ഷേ ഞാൻ എന്താ പറയുക യൂസ് ചെയ്യാത്തത് കൊണ്ട് ചീറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്യാമറ, നല്ല അടിപൊളി ക്യാമറ തന്നെയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാമറ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, നീ ഇതിന് ഫസ്റ്റ് ഒരു ട്രൈപോഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ട്രൈപോഡ് വരുന്നത്, ഏകദേശം 350 രൂപേൻ്റെ. ഇപ്പോൾ ഈ ട്രൈപോഡിലാണ് ഞാൻ അത്രയും നേരം വീഡിയോ എടുത്തിട്ടുണ്ടെന്നത്. അപ്പോൾ അത് കണ്ടില്ലേ, ക്യാമറ നമുക്കിവിടെ കറക്റ്റ് ഫിറ്റ് ചെയ്ത് ഒരു വ്ളോഗിങ് പോലെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ക്യാമറ, ഒരു ട്രൈപോഡും. പിന്നെ ഈ ട്രൈപോഡിനെ കൂടെ ഇങ്ങനത്തെ ഒരു സാധനം കൂടി വരുന്നുണ്ട്, എന്താ പറയുക, നമ്മളുടെ ഫോൺ ഹോൾഡറാണ്. അപ്പോൾ ഇതും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എന്താ പറയുക യൂട്യൂബ് ജീവിതം. ഞാൻ എന്നെ കാണിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയതാ ഈ ഒരു സെറ്റപ്പിൽ നിന്നാണ്. പിന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ക്യാമറയിലേക്ക് വന്നത്. അപ്പോൾ ഇനി നമുക്ക് പിന്നെ നോക്കാനുള്ളത് ഇതിൻ്റെ ഈ ക്യാമറേൻ്റെ ചാർജറും കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, ഞാൻ വരുന്നത് ഇതിൻ്റെ നമ്മളെ വലിയ DSLR ക്യാമറേൻ്റെ ഒരു അഡാപ്റ്റർ. ഓക്കെ, ഇങ്ങനെ രണ്ട് അഡാപ്റ്ററാണ് പിന്നെ വരുന്നത്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് എന്താ വെച്ചാൽ ഒരു സ്റ്റുഡിയോ കാണിക്കുമ്പോൾ നമ്മൾ മൊത്തമായിട്ട് കാണിക്കണം. പിന്നെ നിങ്ങൾക്ക് കാണിച്ചിടാനുള്ളത് എൻ്റെ ഫോണാണ്. ഈ ഫോണിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഞാൻ പുതിയത് വാങ്ങിയതല്ല, യൂസ് ചെയ്ത് എൻ്റെ അമ്മ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണാണ്. അപ്പോൾ ലെനോവോൻ്റെ ഒരു അടിപൊളി ഫോണാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല യൂസ് എന്താ പറയുക 4G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നു, 4 വർഷം മുന്നേ ഇറങ്ങിയ ഫോണാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു ഫോണ്. അപ്പോൾ ഇതാണ് പിന്നെ വരുന്നത്. പിന്നെ ഞാൻ വേറൊരു ചില വീഡിയോസ് റിയാക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യലുണ്ട്. പുറത്തിൻ്റെ മൈക്ക് ക്യാപ്ചർ ചെയ്യുമ്പോൾ രണ്ടും കൂടി എഡിറ്റ് ചെയ്യുമ്പോൾ ക്ലാഷ് വരാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. ഏത് കമ്പനി ഒന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, നല്ല അടിപൊളിയാണ്, നമുക്ക് ഇങ്ങനെ കറക്റ്റ് ഷേപ്പിലൊക്കെ ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് പിന്നെ പറയാനുള്ളത്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തും കൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യും, അതാണ് ഇത്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ സോണീൻ്റെ ഒരു ഹെഡ്സെറ്റാണ്, സോണി MDR ZX 110A എന്ന് പറഞ്ഞൊരു ഹെഡ്സെറ്റാണ്. ഇപ്പം നല്ലൊരു ഹെഡ്സെറ്റാണ്, ഇങ്ങനെ സോണി കമ്പനീൻ്റെ ഒരു അടിപൊളി ഹെഡ്സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഞാട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈക്കാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് എന്ന് പറയുന്നത് ബോയ കമ്പനീനാണ്. അപ്പോൾ ഇതിൻ്റെയും ഞാനൊരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് പോയേക്കതാ. ഈ ഒരു മൈക്ക് കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് അടിപൊളി മൈക്ക് തന്നെയാണ്, ബോയേൻ്റെ ഒരു ചെറിയൊരു മൈക്കാണ് അല്ലേ. നമ്മളുടെ ഇവിടെ ഒരു പിന്നൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതും കൂടി പോയി ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇതാ,
ഇതാണ് നമ്മൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കൈൻമാസ്റ്റർ എന്നാണ് സോഫ്റ്റ്വെയറിൻ്റെ പേര്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എന്താ പറയുക പവർ ഡയറക്ടർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ്. ഇത് കൈൻമാസ്റ്റർ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി നമ്മൾ കളർ അഡ്ജസ്റ്റ്മെൻറ്റും നോയ്സിൻ്റെ വോയിസ് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പിക്സൽ ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്താ പറയുക നമ്മളെ തമ്പ്നെയിൽ ഉണ്ടാക്കുന്നത് അടിപൊളിയാണ്. ഏകദേശം ഫോട്ടോഷോപ്പൊക്കെ പോലെ തന്നെയുള്ളൊരു ആപ്ലിക്കേഷനാണ്. സ്നാപ്സീഡ് ഞാൻ യൂസ് ചെയ്തിരുന്നു. പിന്നെ കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പിക്സൽ ലാബിലാണ്. അപ്പോൾ ഇതാ ഈ കൈൻമാസ്റ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് മെയിനായിട്ട് എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ പവർ ഡയറക്റ്റിൽ ഇടയ്ക്ക് ഒന്ന് മാറി എഡിറ്റ് ചെയ്ത് നോക്കലുണ്ട്. പക്ഷേ അതിനെക്കാട്ടും കുറച്ചും കൂടി ഉപയോഗിക്കാനുള്ളൊരു എന്താ പറയുക ഒരു ഫീല് ഒക്കെ കിട്ടുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഇതിലേക്ക് ഞാൻ മാറിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാണ് എൻ്റെ ഒരു യൂട്യൂബ് ജീവിതം എന്ന് പറയുന്നത്. ഇത്രയേറെ കാര്യങ്ങളിൽ മൈക്കായാലും ഈ ഇപ്പോൾ ഒരു ഹെഡ്സെറ്റ് ആയാലും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മൈക്കൊക്കെ ആയാലും ഇതൊക്കെ ഞാനിങ്ങനെ മെല്ലെ മെല്ലെ തിരിത്തിലുള്ള ക്യാഷൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വാങ്ങിയതാണ്. ഇപ്പോൾ മൈക്കും ഇപ്പം ട്രൈപ്പോഡ് ഇപ്പോൾ ഈ ട്രൈപ്പോഡായാലും ഈ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ എന്താ പറയുക ഇത്രമാത്രമുള്ളൂ എൻ്റെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയുന്നത് ആകെ ഇത്രമാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായും എന്താ പറയുക എൻ്റെ ഒരു ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, ഇന്നത്തെ ഒരു സ്റ്റുഡിയോ വീഡിയോ എന്ന് പറയുന്നത് അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ എന്താ പറയുക പറഞ്ഞ മാതിരി തന്നെ അങ്ങനെ ഓരോന്നും ഓരോരോ വഴികൾ കൂടി ഒപ്പിച്ച് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഇതിലൂടെയാണ് യൂട്യൂബ് കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഇതുമായിട്ടേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് എന്താ പറയുക ഒരു ബലം തരുന്നത്. സോ ഗൈസ്, അത്ര മാത്രമേ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന വീഡിയോസ് തൊട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഏറ്റവും പ്രധാനമായി നിങ്ങൾ താഴെ ചുവപ്പ് നിൽക്കാവുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്ന് ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്തിട്ടാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ കണ്ടുപോകാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സച്ചിൻ സൈനിങ് ഔട്ട്.